നമസ്കാരം കഴിഞ്ഞ ദിവസം അബദ്ധങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എയറിലായ ജയരാജ് വാര്യർ ഫേസ്ബുക്കൊക്കെ ഉപേക്ഷിച്ച് നാട് വിടുമോ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്തിനാണ് ജയരാജ് വാര്യർ ആധാറിനെയും ജി എസ് ടിയെയും കുറിച്ച് ഇത്തരത്തിലെ അബദ്ധങ്ങൾ പറഞ്ഞതെന്ന് ഒരു പക്ഷേ ഒരു ആവറേജ് അന്തങ്കം ഇവിടെ വിലാപമായി കണ്ടാൽ മതി മതിതെന്ന് ജനങ്ങൾ പറയുമ്പോൾ അതിനൊരു വാസ്തവം കൂടി മറഞ്ഞു കിടപ്പുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടി വരും ഒരു പ്രമുഖ മാധ്യമം സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവിൽ അതിഥികളായി എത്തിയ ബിസിനസുകാരായ ജോയ് ആലുക്ക പോൾ തോമസ് കല്യാൺ സ്വാമി എന്നിവരോട് ജി എസ് ടിയെ കുറിച്ചും ആധാറിനെ കുറിച്ചും കലാകാരൻ ജയരാജ് വാര്യ എന്ന പേരിൽ ഒരു സ്ക്രീൻഷോട്ടും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് തനിക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല എന്ന് ഫേസ്ബുക്കിൽ നിന്നും വിടവാങ്ങുന്നു എന്നൊക്കെ എഴുതിയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് വൈറലായി മാറുന്നത് അതായത് താൻ പറഞ്ഞത് അബദ്ധമാണെന്ന് മനസ്സിലായതോടെ സോഷ്യൽ മീഡിയയിൽ നിന്നും മുങ്ങിയിരിക്കുകയാണ് ജയരാജ് വാര്യ ജി എസ് ടി ഒരു പ്രേതമാണെന്നും ആധാർ സാധാരണക്കാരെ വഴിയാധാരമാക്കിയെന്നും ഒരു ബ്രഹ്മ മാധ്യമം സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവിൽ ജയരാജ് തുറന്നു പറഞ്ഞിരുന്നു ഇതിനാൽ ബിസിനസ്സുകാരായ ജോയ് ആലുക്കയും പോൾ തോമസും കല്യാൺ സ്വാമിയും നൽകിയ വ്യക്തവും കൃത്യവുമായ മറുപടി വൈറലായതോടെയാണ് ജയരാജനെ സോഷ്യൽ മീഡിയ എയറലാക്കിയത് ജയരാജിനെ പരിഹസിച്ചും ട്രോളിയും നിരവധി പേരാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നത് ഒരു ആവറേജ് അന്നംഗമിയുടെ വിലാപമായി കണ്ടാൽ മതി എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതേസമയം ജി എസ് ടിയെയും ആധാറിനെയും സംബന്ധിച്ച ജയരാജിൻ്റെ കുനിഷ്ട ചോദ്യത്തിൻ്റെ വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൻ പ്രചരണമാണ് ലഭിക്കുന്നത് കലാകാരൻ്റെ ഇടതുച്ചായുള്ള വിമർശനങ്ങൾ ആദ്യം തരിപ്പണമാക്കിയത് തൃശൂരിൽ നിന്നുള്ള ബിസിനസ്സുകാരനായ ജോയ് ആലൂക്ക് തന്നെയാണ് ജി എസ് ടി മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ വളരെ കുറവാണ് ജി എസ് ടി വന്നതോടുകൂടി ബിസിനസ് വളരെ സൗകര്യമായി സുതാര്യമായി ജി എസ് ടി വളരെ സുതാര്യമായ ഒരു ഘടകം തന്നെയാണ് നികുതി വെട്ടിപ്പ് കുറഞ്ഞു കള്ളപ്പണം കുറഞ്ഞു സർക്കാരിൻ്റെ വരുമാനം കൂടി വരുമാനമില്ലാതെ രാജ്യമൊന്നുമില്ലാതെയായാൽ ശ്രീലങ്കയെ പോലെയായി മാറും വാസ്തവത്തിൽ ഈ പറയുന്ന ജി എസ് ടി അത്ര പ്രശ്നമല്ല കാരണം ജി എസ് ടി വന്നതോടുകൂടി രാജ്യത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ് ആധാർ വന്നതോടെ വായ്പ നൽകുവാനുള്ള സൗകര്യം വർദ്ധിച്ചു സാധാരണക്കാർക്ക് തിരിച്ചടവ് സുഗമമായി ആധാർ വന്നതോടെ ഒരു ഉപഭോക്താവിൻ്റെ മുഴുവൻ കാര്യങ്ങളും അപ്പോൾ തന്നെ അറിഞ്ഞ് അന്ന് തന്നെ വായ്പ നൽകുവാൻ സാധിച്ചു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ആധാറിന് നേട്ടമാണ് ആധാർ കണക്കിലെടുത്തുള്ള പേയ്മെൻ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു സംവിധാനം രാജ്യത്തിന് വളരെ ഉപകാരപ്രദമാണ് അതിലുപരി സാധാരണക്കാരന് എല്ലാം ലളിതമായി മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനം കൂടി ഓരോ അബദ്ധങ്ങൾ പറയുമ്പോൾ ജയരാജ് വാര്യർ ഓർത്ത് കാണില്ല ജി എസ് ടിയെ കുറിച്ചും ആധാറിനെ കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ജനങ്ങൾ പ്രതികരിക്കുമെന്ന് ഈ പ്രതികരിക്കുന്നവരിൽ കൂടുതലും ജി എസ് ടിയുടെയും ആധാറിൻ്റെയും ഉപകാരങ്ങൾ അനുഭവിച്ചറിഞ്ഞവർ തന്നെയാണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്തായാലും ഒരു ആവറേജ് അന്തങ്കം വിയുടെ വിലാപമായി കണ്ടാൽ മതിയെന്ന് സോഷ്യൽ മീഡിയ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ ജനഹിതം അറിഞ്ഞുകൊണ്ടുള്ള ചുവടുവയ്പകളെ തടുക്കുവാനും കരിവാരിത്തേക്കുവാനും തന്നെയാണ് ഇത്തരത്തിലുള്ള അബദ്ധ പ്രസ്താവനകളുമായി ജയരാജ് വാര്യർ അടക്കമുള്ള ഇടതിനെ അനുകൂലിക്കുന്നവർ രംഗത്ത് വരുന്നത് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്